കെ സുധാകരന് മുന്നിൽ പിണറായി വിജയൻ തോറ്റ് തുന്നം പാടിയിരിക്കുന്നു എന്നുള്ള ആഘോഷമാണ് യു ഡി എഫ് അണികളുടെയൊക്കെ ഭാഗത്ത് നിന്ന് സോഷ്യൽ മീഡിയയിലാകെ. കെ സുധാകരൻ പിണറായി വിജയന് മറുപടി പറയാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലും അതിനുശേഷം ഫേസ്ബുക്ക് പോസ്റ്റിലുമൊക്കെ പറഞ്ഞ ആക്ഷേപങ്ങൾക്ക് പിണറായി വിജയൻ മറുപടി പറയാതെ ഓടി ഒളിച്ചിരിക്കുന്നു. കെ സുധാകരൻ പിണറായി വിജയനെ മലർത്തി അടിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് തള്ളിമറിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കുക തന്നെ ചെയ്യാം. അതിനകത്ത് ഒരു കുഴപ്പവുമില്ല. ഞങ്ങളുടെ നേതാവാണ് ജയിച്ചത് എന്ന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ വളരെ കൃത്യമായാണ് ഈ കാര്യങ്ങളോട് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത്. സുധാകരൻ ഒരു ആരോപണം ഉന്നയിച്ചു. വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞ് താൻ കേമനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തി. ഒന്നല്ല രണ്ട്. അത് രണ്ടും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ തിരുത്തി കൊടുത്തു. ഒപ്പം സുധാകരൻ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കുകയും ചെയ്തു. അതിന് മറുപടിയായി കെ സുധാകരൻ പറഞ്ഞ കാര്യങ്ങളിൽ പുതുമയുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. പിണറായി വിജയനെക്കുറിച്ച് ഇക്കാലം അത്രയും സുധാകരനും സുധാകരനെപ്പോലെ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടു നടക്കുന്നവരും പിണറായി വിരോധം കൊണ്ടു നടക്കുന്നവരും പാടിപ്പഴകിയ കാര്യങ്ങൾ തന്നെയായിരുന്നു സുധാകരൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് പിണറായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനോട് വ്യക്തിപരമായ ആക്രമണങ്ങൾ എന്തെല്ലാം നേരിട്ടിരിക്കുന്നു, ഏതെല്ലാം വഴിയിലൂടെയാണ് കടന്നു വന്നത്, അതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല എന്ന് പറഞ്ഞവസാനിപ്പിക്കുന്നത്. അതുതന്നെയാണ് യാഥാർത്ഥ്യവും. പിണറായി വിജയനെതിരെ സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയാലും വാർത്താ സമ്മേളനത്തിലായാലും ഉന്നയിച്ച രാഷ്ട്രീയമായ ആരോപണങ്ങൾ, ആ ആരോപണങ്ങളെല്ലാം പഴയ കഥകൾ, പലവട്ടം പറഞ്ഞ കഥകൾ. പിണറായി തൻ്റെ രാഷ്ട്രീയ പ്രസംഗവേദികളിൽ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന വേളയിലൊക്കെ ഇതിനെല്ലാം വിശദീകരണങ്ങൾ പല ഘട്ടങ്ങളിലായി നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിലൊന്നിലും കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ഒരു പുതുമ കാണുന്നതേയില്ല. ഈ മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ നടത്തിയ ശ്രമത്തിൽ പേര് പറയുമോ എന്നുള്ള ചോദ്യത്തിനും പിണറായി പറഞ്ഞു, ആ പേര് ഞാൻ പറയില്ല, ആ പേര് പറയില്ല എന്ന് ആ വ്യക്തിയോട് പറഞ്ഞിരുന്നതാണ് എന്നുള്ള കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മരിച്ചുപോയ ആ വ്യക്തിയുടെ പേര് പരാമർശിക്കാൻ തനിക്ക് താല്പര്യമില്ല. മാധ്യമപ്രവർത്തകർ ഒരു പേര് ചൂണ്ടിക്കാട്ടുമ്പോഴും അതാണോ അല്ലയോ എന്ന് പോലും പറയുന്നതിന് അദ്ദേഹം തയ്യാറായില്ല. യഥാർത്ഥത്തിൽ സുധാകരൻ വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങൾ പറഞ്ഞതിന് കൃത്യമായി തന്നെ മറുപടി കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ വിവാദത്തിലേക്ക് പോകേണ്ടുന്ന കാര്യമില്ല. വ്യക്തിപരമായ ആക്രമണങ്ങളോട് ഇന്നലെ വരെ എങ്ങനെയാണോ സമീപനം സ്വീകരിച്ചിരുന്നത്, അതുപോലുള്ള ഒരു സമീപനം ഉണ്ടാകും എന്നുള്ള ഒരു നിലപാട് കൂടി പിണറായി വിജയൻ പ്രഖ്യാപിക്കുമ്പോൾ അത് തോൽവിയായി എതിരാളികൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ആ ആഘോഷത്തിൽ കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്തയായിരിക്കും അദ്ദേഹത്തിനുള്ളത്. ഏകാധിപതിയാണെന്നാണല്ലോ സുധാകരൻ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ജനം തീരുമാനിച്ചു കൊള്ളട്ടെ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു നിർത്തുന്നതും ജനകീയ വിധിയെഴുത്തിൽ തുടർച്ചയായി രണ്ടു വട്ടം വലിയ വിജയത്തിലേക്ക് ഒരു മുന്നണിയെ നയിച്ച ഒരാളെന്നുള്ള നിലയിൽ, ചരിത്രമെഴുതിയ ഒരാളെന്നുള്ള നിലയിൽ ആ ജനങ്ങളെ അത്രമേൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ ജനത്തിലെ ഒരു വിഭാഗം പിണറായി വിജയൻ തോറ്റുപോയി എന്ന് പറഞ്ഞാലും തൽക്കാലം കുഴപ്പവും ഒന്നും വരാനില്ല എന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ ആ മറുപടികളിൽ വ്യക്തം.